കർത്താവിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, വൈദിക സന്യസ്ത പിന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർത്താണ്. കുഞ്ഞുങ്ങളെ, എന്റെ കണ്ടീഷൻ എങ്ങനെയാണ് കേട്ടോ? അച്ഛൻ കൈ ഉയർത്തി കാണിക്കുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തി കാണിക്കാം, നിങ്ങൾ കൈ ഉയർത്തി കാണിക്കുമ്പോഴല്ല അച്ഛൻ കൈ ഉയർത്തി കാണിക്കുന്നത് കേട്ടോ. അച്ഛൻ കൈ ഉയർത്തി കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ, പ്രൈസ് ദ ലോർഡ്. എന്റെ സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലേ? നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞറിയാൻ പ്രാർത്ഥിക്കേണ്ടത് ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാര് പല മേഖലകളിൽ ഇങ്ങനെ പ്രാർത്ഥന, പല മേഖലകളിൽ ഞങ്ങളുടെ കാര്യം ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ ചില ഡോക്ടർമാരുണ്ട്. ചിലപ്പോൾ പരീക്ഷ എഴുതുന്നവർ, പല മേഖലകളിലുള്ളവരുണ്ടാവാം. അതുപോലെ തന്നെ ചില ഡോക്ടർമാരെ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടിരുന്നു. അവർ ചില എക്സാം പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രയർ ചോദിച്ചവർ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്നവരെ ഞാൻ ഓർക്കുവാണ് കുറവിലങ്ങാട്. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഒരു നന്മറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ അമ്മേ. പ്രൈസ് ദ ലോർഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ശരിക്കും എന്തുമാത്രം സ്തുത്യർഹമായ ഒരു സേവനമാണ്. ഞാൻ പണ്ട് ഡോക്ടർമാരെ കുറിച്ച്, എന്നെ ചികിത്സിച്ച ഡോക്ടർമാരൊക്കെ പേര് പറഞ്ഞാൽ എപ്പിസോഡ് നേരത്തെ പണ്ട് എടുത്തിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയെ കൊണ്ടുവരണം അല്ലേ. എത്രയോ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്തൊരു നല്ലൊരു അല്ലേ ഒരു ബന്ധമാണ്. പ്രൈസ് ദ ലോർഡ്. അതെ. പിന്നെ നമ്മുടെ സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട്, ഇത്ര കരുണ കിട്ടിയിട്ടും എന്തേ ഇങ്ങനെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിന് 33-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 18:33, അതിന് വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ്. കർത്താവ് ചോദിക്കുകയാണ്, കർത്താവിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. അതായത് നമ്മുടെ ആ പിന്നെ ഈ സഹസേവകനെ പിടിച്ച് ഗുസ്തി കാണിച്ച ഒരാളുണ്ടല്ലോ, അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? നമുക്കറിയാം ആ യജമാന്റെ മുമ്പിൽ എനിക്ക് വീട്ടാൻ നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വളച്ചപ്പോൾ ശരി പകുതിയാക്കി എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ അളച്ചു കൊടുക്കുന്നതായിരുന്നു നമുക്കറിയാം. എന്നിട്ട് അയാൾ പോയിട്ടാണ് മറ്റവൻ്റെ കഴുത്ത് പിടിച്ചിരിക്കുന്നത്, എന്നിട്ട് കയ്യോടെ പിടികൂടാൻ പറയാം. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണത്. അപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും കരുണ കാണിച്ചില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയെ സഹോദരങ്ങളെ, നിങ്ങൾ നമ്മളും ചിന്തിച്ച് നോക്കിയേ. ദൈവം നമ്മളോട് കരുണ കാണിച്ചതിന് കയ്യും കണക്കുമുണ്ട്. നമ്മളെ ശരിക്കും പറഞ്ഞ് ഈ നമ്മുടെ സ്വഭാവം വെച്ച് നോക്കി, ഈ ഭൂമിക്ക് മുകളിൽ നമ്മെ വെച്ചേക്കാൻ കൊള്ളു. നമ്മുടെ എന്തുമോ നമ്മുടെ പാപം നമ്മൾ ചെയ്ത് കൊടുക്കുക, എന്തുമാത്രം കാര്യങ്ങൾ, എന്നിട്ട് ഇത്രയും കരുണ കാണിച്ചില്ലേ? ഇത്രയും ദൈവം താങ്ങി നിർത്തിയില്ലേ? ഇത്രയും ദൈവം മഴ നടത്തിയില്ലേ? ഇത്രയും പരിപാലിച്ചില്ലേ? എന്തുമാത്രം കരുണ കാണിച്ചത്! നമ്മൾ ചെയ്ത തെറ്റുകൾ എത്ര പ്രാവശ്യം ദൈവം മറന്നു പുറത്തത്! ശരിയല്ല സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾക്ക് ആരെങ്കിലും ഒരാൾ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ വിഷമിപ്പിച്ചു ഒന്ന് ഒരു എന്തെങ്കിലും ഒരു കമന്റ്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ഇത്ര അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്ര കരുണ കിട്ടിയിട്ട് എന്തേ ഇങ്ങനെ? ഒന്ന് വിട്ടുപിടിച്ചുകൂടെ? ഹലോ. ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, തീരുമാനമെടുക്കാം. മുഖരി വെച്ച് ശ്രദ്ധിക്കാം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. കർത്താവിന്റെ ആത്മാവെ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ. കർത്താവ് ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ പോലെ ആശീർവദിക്കുന്നു. ഉന്നതകരമായ ദൈവശക്തി നിറയട്ടെ, ഉന്നതകരമായ പരിശുദ്ധാത്മാവശം നിറയട്ടെ. കർത്താവേ, ഇവരെ ഓരോരുത്തരും പേഴ്സണലായിട്ട് ആശീർവദിക്കുക. ഒരു പക്ഷേ കർത്താവെ, നേരിട്ട് കണ്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഗ്രഹം കാണുകയാണ്. കർത്താവ് നേരിട്ട് ഈശോ തന്നെ ചെല്ലണമേ. എന്റെ പിതാവേ, രാത്രിയിൽ സ്വപ്നത്തിൽ എന്നതുപോലെ കർത്താവെ, ഇവരടുത്ത് ചെന്ന് ഈശോ ഇടപെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. കർത്താവ് മാലാകാമാർ ഇവരുടെ അടുത്ത് ചെല്ലട്ടെന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാ വരദാനങ്ങളും ഉപയോഗിച്ച് അനുഗ്രഹിക്കുന്ന നേരത്താണ്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.